ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഖുർആനിലും പറയുന്നുണ്ട് ഈസാ നബിയെ സംബന്ധിച്ച്, ബൈബിളിൽ പറയുന്നുണ്ട് യേശുവിനെ സംബന്ധിച്ച്. യേശുവും ഈസയും ഒന്നാണ് എന്നാണ് നമ്മൾ കോളേജുകളിൽ പഠിക്കുന്നത്, ഇസ്ലാമിക പ്രമാണങ്ങളിൽ നിന്നും പഠിക്കുന്നതും അങ്ങനെ തന്നെയാണ്. എന്നാൽ ബൈബിൾ വിശ്വസിക്കുന്ന ക്രിസ്ത്യാനികൾ പറയുന്നത്, നിങ്ങളുടെ ഖുർആനിൽ പറഞ്ഞ യേശുവിനെ പോലെ ഈസയെ പോലെ ഒരാളല്ല യേശു എന്നാണ്. ഖുർആനിൽ പറഞ്ഞത് മറിയമിനെ ഒരു അകന്ന സ്ഥലത്തേക്ക് മാറി താമസിക്കണമെന്ന് തോന്നി, അങ്ങനെ അള്ളാഹു തന്നെ ഒരു സേഫ് ആയിട്ടുള്ള ഒരു സ്പേസ് കണ്ടെത്തി. അവിടെ വെച്ച് അവർ ഗർഭിണിയാകുന്നു. ഇനിയും ഈ ഗർഭിണിയായ അവസ്ഥയിലേക്ക് ഇവരെങ്ങനെ നാട്ടിലേക്ക് മടങ്ങിപ്പോകും? ആ അവസ്ഥയിൽ അള്ളാഹു പറഞ്ഞു കൊടുക്കുന്നു, 3 ദിവസത്തേക്ക് നീ മൗനവ്രതം ആചരിക്കുക. മൗനം, ആരോടും സംസാരിക്കണ്ട, ആരെന്തു ചോദിച്ചാലും ഒന്നും മിണ്ടണ്ട. ഇനി കൂടുതലായിട്ട് ആരെങ്കിലും 3 ദിവസത്തിന് ശേഷം, അതല്ലെങ്കിൽ അല്ലാതെ തന്നെ നീ അവിടെ നാട്ടിലെത്തുമ്പോഴത്തേക്കിന് ആരെങ്കിലും ചോദിച്ചാൽ ആ തൊട്ടിലേക്ക് നീ ചൂണ്ടിക്കാണിക്കുക. കാരണം പ്രസവിച്ചു കഴിഞ്ഞു. ഓക്കെ, പ്രസവിച്ചു കഴിഞ്ഞിട്ട് ചെന്നോട്ടെ, അതുവരെ നാട്ടിൽ ആരും ഇവരെ അന്വേഷിച്ചിട്ടില്ല. ഓക്കെ, എല്ലാം വിശ്വസിച്ചു. ഇവര് ഈ ഒളിവിൽ താമസിക്കുന്ന സമയത്ത് പ്രസവ വേദന കൊണ്ട് കരയുമ്പോ അള്ളാഹു പറഞ്ഞു കൊടുക്കുമ്പോ ഹുസി ഇലൈക ബിജ്ദി നഖലി, നീ ആ താന്ന് നിൽക്കുന്ന ഈത്തപ്പനയുണ്ടല്ലോ, അത് ആ കൊമ്പ്, ആ മരത്തിന്റെ കൊമ്പ്, ഇനി ഈത്തപ്പനയ്ക്ക് കൊമ്പൊന്നുണ്ടോ എന്ന് ചോദിക്കണ്ട, ആ കൊമ്പ് നിന്നിലേക്ക് പിടിച്ച് താഴ്ത്തുക, അപ്പോൾ നിനക്ക് പഴുത്ത പാകത്തിലുള്ള കായ്കനികൾ വീഴ്ത്തി തരും. അത് കഴിക്കുമ്പോൾ നിന്റെ വേദന നീ മറക്കും, നിനക്ക് നല്ല കുഞ്ഞിനെ കിട്ടും. ഓക്കെ, അങ്ങനെ ആ കുഞ്ഞുമായിട്ടാണ് വരുന്നത്. അപ്പോ ഖുർആൻ പറയുന്നത് ഹാറൂന്റെ സഹോദരിയാണ് മറിയം, അവരാണെങ്കിൽ ഒരു ദുർനടപ്പുകാരിയല്ല, അവരെ മുമ്പ് ഒരു പുരുഷനും സ്പർശിച്ചിട്ടുമില്ല. പിന്നെ എങ്ങനെയാണ് ഒരു കുട്ടി ഒക്കെ പഠിച്ചവന്റെ ഇതാണെന്ന് നമുക്ക് ഖുർആനിലൂടെ അറിയാം. കാരണം മറിയമ്മന്റെ തുണിമാറ്റി പഠിച്ചോനൂതിയതാ, പഠിച്ചോനൂതി. പിന്നെ വേറൊരിടത്ത് പറയുന്നുണ്ട് ജിബ്രീലിനെ കൊണ്ട് ഊതിപ്പിച്ച. എന്ത് തന്നെ ആയിരുന്നാലും അള്ളാഹു കുട്ടിയെ ഉണ്ടാക്കി, പക്ഷേ ഫേക്ക് ഐഡിയിൽ വന്നിട്ടാണ് കക്ഷി കുഞ്ഞിന്റെ പിതൃത്വം ഏറ്റെടുത്തത്. നേരിട്ട് വരാനുള്ള ശങ്ക, ആ പോട്ടെ, ഓക്കെ, എല്ലാം സമ്മതിക്കുന്നു. ശങ്കയും ആശങ്കയും ഒക്കെ ഉണ്ടാകും, സ്വാഭാവികം. അപ്പോ ഇങ്ങനെയാണ്. അപ്പോ ഈ കുഞ്ഞിലേക്ക്, തൊട്ടിലേക്ക് ചൂണ്ടിക്കാണിക്കുന്നു ആൾക്കാർ വന്ന് ചോദിക്കുമ്പോ. അപ്പോ തൊട്ടിലിൽ കിടന്ന കുഞ്ഞ് അത്ഭുത ബാലനാണ്, സംസാരിച്ചു, അള്ളാഹു ഉണ്ടാക്കിയ കുഞ്ഞല്ലേ, അപ്പൊ അത്ഭുത സിദ്ധികളൊക്കെ ഉണ്ടാകും, ഉണ്ടാകണം, ഉണ്ടായി. അങ്ങനെ ആ കുഞ്ഞാണ് സംസാരിക്കുന്നത്, ഞാനിങ്ങനെയുള്ള കുഞ്ഞാണ്, ആ ഓക്കെ, എന്റെ അമ്മ ദുർവൃത്തി ആയ സ്ത്രീയല്ല, എന്റെ അമ്മ നല്ലവളാണ്. അപ്പോ ഇവിടെ നടക്കുന്ന ഒരു ഡിസ്കഷൻ, യേശുവും ഈസയും ഒരാളാണ്, ഈ രൂപത്തിൽ തന്നെയാണോ ഈ ഈസാ നബിയെ സംബന്ധിച്ച്, അതല്ലെങ്കിൽ യേശുവിനെ സംബന്ധിച്ച് ബൈബിൾ പറഞ്ഞിരിക്കുന്നത് എന്ന് എനിക്കറിയില്ല. കാരണം ഞാൻ ബൈബിളിനെ കുറിച്ച് പഠിച്ചിട്ടില്ല, പഠിക്കാൻ അവസരം ലഭിച്ചിട്ടില്ല, അതുകൊണ്ട് പഠിച്ചിട്ടില്ല, എനിക്കറിയില്ല. എന്നാൽ പഠിച്ചവർ, അറിഞ്ഞവർ, ഫോളോ ചെയ്യുന്നവർ പറയുന്നു, കേൾക്കാം. ഖുർആനിലെയും പിന്നെ ബൈബിളിലെയും യേശു ക്രിസ്തു ഒന്നല്ല, രണ്ടും രണ്ടാണ്. കാരണം ബൈബിളിലെ യേശു ക്രിസ്തു എന്ന് പറയുന്നത് ഒരു മറിയമിന്റെ മകനെയായിട്ടാണ് പറയുന്നത്. മറിയുന്ന യോഹാക്കിം എന്ന് പറഞ്ഞ ഒരാളുടെ പുത്രിയായ മറിയത്തെയാണ് നമ്മൾ അവിടെ കാണുന്നത്. ഔസേപ്പ് എന്ന് പറയുന്ന ആളുടെ ഭാര്യയായ മറിയം, ഈ മറിയത്തെയാണ് യേശു ക്രിസ്തുവിന്റെ ഭാര്യയായിട്ട്, അല്ല, യേശു ക്രിസ്തുവിന്റെ മാതാവായിട്ട് ബൈബിളിൽ കാണിക്കുന്നത്. ആ മറിയത്തിന്റെ മകനായിട്ടാണ് യേശു ക്രിസ്തുവിനെ പുതിയ നിയമം ബൈബിളിൽ കാണുന്നത്. പക്ഷെ മുഹമ്മദ് നബിയുടെ ഖുർആനിൽ കാണുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഹാറൂന്റെ സഹോദരി, അതായത് മോശയുടെ, പഴയ നിയമം ബൈബിളിൽ പറയുന്ന മോശയുടെ സഹോദരനായ അഹ്റോ, ഈ മോശയുടെയും അഹ്റോന്റെയും ഒരു പെങ്ങളെ പറയുന്നുണ്ട് മിരിയം എന്നാണ് പറയുന്നത്. ചില പുസ്തകങ്ങളിൽ മറിയുമെന്നും കാണാം ഈ പഴയ നിയമം ബൈബിളിൽ കാണിക്കുന്നത്. അമ്രോന്റെ പുത്രി, അമ്രോൻ എന്നാണ് മോശയുടെ പിതാവിനെ പഴയ നിയമം ബൈബിളിൽ പറയുന്നത്. ഈ അമ്രോന്റെ പുത്രിയായ മിറിയം, അതായത് മോശയുടെയും അഹ്റോന്റെയും സഹോദരി, ഈ മോശയുടെയും അഹ്റോന്റെയും സഹോദരിയായ മിറിയത്തെയാണ്, അല്ലെങ്കിൽ മറിയത്തെയാണ് പിന്നെ ഖുർആനിൽ യേശുവിന്റെ മാതാവായ മറിയുമായിട്ട് കാണിക്കും. അഹ്റോന്റെ സഹോദരി എന്ന് യേശു മാതാവ് മറിയത്തെ ഖുർആനിൽ അഭിസംബോധന ചെയ്യുന്നുണ്ട്. അതേപോലെ ഇമ്രാന്റെ പുത്രി എന്നും അഭിസംബോധന ചെയ്യുന്നുണ്ട്. ഇമ്രാന്റെ പുത്രി എന്ന് പറഞ്ഞാൽ അമ്രോന്റെ പുത്രി, പഴയ നിയമത്തിലെ അമ്രോന്റെ പുത്രിയായ മിരിയം. മിരിയോന്ന് ഞാൻ പറയുന്നു, മറിയോന്നും ചില ബൈബിൾ, ചില ബൈബിൾ കോപ്പികളിൽ മറിയോന്ന് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. ചുരുക്കത്തിൽ ബൈബിൾ പരിചയപ്പെടുത്തുന്ന യേശുവിനെ തന്തയുണ്ട്, തള്ളയുണ്ട്, തള്ളയുടെ തന്തയുണ്ട്. എന്നാൽ ഖുർആൻ പരിചയപ്പെടുത്തുന്ന ഈസാ നബിക്ക് ഒരു തന്തയില്ല, തന്തയാരെന്നറിയില്ല. മറിയം എന്ന് പറയുന്ന സ്ത്രീയെ മുമ്പ് വിവാഹം കഴിച്ചിട്ടില്ല ഒരു പുരുഷനും,
ഒരു പുരുഷനും സ്പർശിച്ചിട്ടുമില്ല എന്ന് അള്ളാഹു എടുത്തു പറയുന്നുണ്ട്. എന്ന് പറഞ്ഞുകൊണ്ടാണ് മറിയം എന്ന അധ്യായം തുടങ്ങുന്നത് തന്നെ. ആ അധ്യായത്തിലാണ് മറിയം, ഈ രണ്ട് അധ്യായങ്ങളിലാണ് ഏറ്റവും കൂടുതലായി ഈ പിന്നെ ഈസയുടെ കഥയുള്ളത്. ഈസാ നബിയുടെ കഥ ഏതാണ്ട് ഒരു 11-12 സ്ഥലങ്ങളിലുണ്ട് പറഞ്ഞത് തന്നെ. പിന്നെയും പിന്നെ പറയുക എന്നുള്ളത് അള്ളാഹുവിന്റെ ഒരു രീതിയാണ്. കാരണം ഒരിക്കൽ പറഞ്ഞത് പഠിച്ചോണ്ട് മറവിയുടെ അസുഖമുള്ളത് കൊണ്ട് ഒരിക്കൽ ഞാൻ പറഞ്ഞു ഇല്ലെന്ന് അറിയാത്തത് കൊണ്ട് അതേ സെന്റൻസ് തന്നെ വീണ്ടും വീണ്ടും ആവർത്തിക്കും. എന്ത് തന്നെ ആയിരുന്നാലും ചുരുക്കം ഇതാണ്, ഖുർആൻ പരിചയപ്പെടുത്തിയ ഈസാ നബി തന്തയാരെന്ന് അറിയാത്തവനാണ്. ഓക്കെ, പക്ഷെ ഈ കാത്തലിക് പിന്നെ കേരള കാത്തലിക് പിന്നെ ബിഷപ്പ് ഈ കേരള കാത്തലിക് സൊസൈറ്റി ഇറക്കിയിരിക്കുന്ന ബൈബിളിൽ കാണിക്കുന്നത് പിന്നെ മീരിയം എന്ന പേരാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് അതാണ് ഇവിടെ കേരളത്തിൽ കൂടുതലായിട്ടും കത്തോലിക്കർ ഉപയോഗിക്കുന്ന ബൈബിൾ ആയതുകൊണ്ട് ഞാൻ ആ പേര് പറഞ്ഞതുള്ളൂ, മിരിയം. അപ്പൊ ഈ മിരിയത്തെയാണ് ഖുർആനിൽ മറിയം എന്ന പേരിൽ കാണിച്ചിരിക്കുന്നത്. അതായത് അമ്രോന്റെ പുത്രി എന്നാണ് ഖുർആനിൽ മറിയത്തെ പറയുന്നത്. അതായത് അല്ല, ഇമ്രാന്റെ പുത്രി എന്ന് ആലു ഇമ്രാൻ എന്നും പറഞ്ഞൊരു സൂറത്ത് തന്നെ ഖുർആനിലുണ്ട്. ആലു ഇമ്രാൻ മൂന്നാം സൂറത്തെയാണ്, ആലു ഇമ്രാൻ, ഇമ്രാൻ കുടുംബം എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. ഈ ആലു ഇമ്രാനിലെ ആലു ഇമ്രാനിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, അന്നിസ അധ്യായത്തിലും വ്യക്തമായിട്ട് പറയുന്നുണ്ട്, അമ്രോന്റെ പുത്രി ഇമ്രാന്റെ പുത്രി എന്ന് പറയുന്നുണ്ട്, അഹ്റോന്റെ ഹാറൂന്റെ സോദരി എന്നും പറയുന്നുണ്ട്. ക്ലിയർ ആയിട്ട് മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. അമ്രോൻ എന്ന് പറയുന്ന മോശയുടെ പിതാവ്, ഹാറൂൻ എന്ന് പറയുന്ന മോശയുടെ സഹോദരനായ അഹ്റോൻ. ഈ അഹ്റോനെയാണ് ഖുർആൻ ഹാറൂൻ എന്ന പേരിലും ഈ മോശയുടെ പിതാവ് അമ്രോനാണ് ഖുർആനിൽ വരുമ്പോ ഇമ്രാനായി മാറുന്നത്. ഇവരുടെ രണ്ടുപേരുടെയും നടുക്കുള്ള സഹോദരിയായ മിരിയമാണ് ഖുർആനിൽ യേശു മാതാവ് മറിയമായിട്ട് ഖുർആൻ പറയുന്നത്. ഇത് പറ്റിയത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, മുഹമ്മദിനെ ആദ്യകാലങ്ങളിൽ ഈ ബൈബിളിൽ നിന്നും കോട്ട് ചെയ്ത് കൊടുത്തുകൊണ്ടിരുന്നത് ഖദീജയുടെ പിതൃവ്യനായിരുന്ന വറക്കത്ത് ബിൻ നൗഫല എന്ന് പറയുന്ന ജൂത ക്രിസ്തീയ പണ്ഡിതനായിരുന്നു. ഇങ്ങനെയായിരുന്നു മുഹമ്മദിന് ബൈബിളും ഖുർആനും ഒക്കെ പഠിപ്പിച്ച്, ബൈബിളും തോറയുന്നു ഒക്കെ ഖുർആൻ ആയത്തുകൾ ഉണ്ടാക്കി കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പം ഇദ്ദേഹം പറഞ്ഞ മനസ്സിലാക്കി നേരത്തെ മുഹമ്മദ് മിണ്ടാതിരിക്കുക, പറയുന്ന കേക്കട്ടെ, എന്നെ മോഡറേറ്റർ അനുവദിച്ച. അതായത് വറക്കത്ത് ഇബ്നു നൗഫല് ഖദീജയുടെ പിതൃവ്യനാണ്. ആദ്യം അദ്ദേഹം ഒരു ഹീബ്രു ഭാഷ അങ്ങനെ ഒരുപാട് അന്യഭാഷകൾ അറിയുന്ന, മുൻകാലഘട്ടത്തിലെ വേദങ്ങളൊക്കെ കൃത്യമായി അറിയുന്ന ഒരു വൈദികനായിരുന്നു, ഒരു ബഹുഭാഷാ പണ്ഡിതനായിരുന്നു. മുഹമ്മദ് നബി പ്രവാചകനായിട്ട് അള്ളാഹു തെരഞ്ഞെടുത്തിട്ടുണ്ട് എന്ന കാര്യം തന്നെ ഖദീജയാണ് ഈ വറക്കത്ത് ഇബ്നു നൗഫലിനോട് പറയുന്നതും, അത് മുൻ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുണ്ടത് സത്യമാണ് എന്ന് അദ്ദേഹമാണ് അത് സത്യപ്പെടുത്തുന്നതും ഇരിക്കട്ടെ. നമ്മളിപ്പോ പറഞ്ഞു വരുന്നത്, ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം ഒരു ഉസ്താദ്, ആ ഉസ്താദ് വന്നിട്ട് പറഞ്ഞു യേശു പിഴച്ചു പെറ്റ സന്തതിയാണ് എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ സ്വാഭാവികമായും ഇസ്ലാമിന്റെ കഥകൾ അറിയുന്ന, ഇസ്ലാമിന്റെ ചരിത്രങ്ങൾ വളരെ വ്യക്തമായി അറിയുന്ന, ഇസ്ലാമിൽ നിന്ന് മാറിപ്പോയി ഇസ്ലാമിൽ ഇസ്ലാം എന്ന മതം തന്നെ ഉപേക്ഷിച്ചു എന്ന കാരണത്താൽ അവരെ ആട്ടി അകറ്റപ്പെട്ടപ്പോൾ ഈ മതത്തിന്റെ മഹത്വം എന്താണ് എന്ന് പഠിച്ചു മനസ്സിലാക്കിയ ഒട്ടനവധി ആളുകൾ മുഹമ്മദ് നബിയുടെ പിതൃത്വം ചെകഞ്ഞെടുത്തു. ഖുർആനിലെ യേശുവിന്റെ ഈസാ നബിയുടെ ചരിത്രം ചെകഞ്ഞെടുത്തു. രണ്ടുപേരുടെയും തന്ത ഇപ്പോഴും കയ്യാലപ്പുറത്തിരിക്കുന്ന തേങ്ങ പോലെയാണ്. മുഹമ്മദ് നബിയെ സംബന്ധിച്ചിടത്തോളം നട്ടുനനയ്ക്കാതെ കുന്നിൻ ചെരുവിൽ വളർന്നു വന്ന ഈത്തപ്പന എന്നാണ് ആൾക്കാർ വിളിച്ചിരുന്നത് എന്നാണ് ചരിത്ര ഗ്രന്ഥങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. കാരണം അമിന 3 ഗർഭം ധരിച്ചു, ഓക്കെ അതൊക്കെ പഴയ കഥ. അപ്പോൾ ഒന്നേ പറയാനുള്ളൂ, നമ്മുടെ കണ്ണിലെ കോലല്ലേ ആദ്യം എടുക്കേണ്ടത്, എന്നിട്ടല്ലേ അപരന്റെ കണ്ണിലെ കരടിന് പോകേണ്ടത്. ഇപ്പോ ക്രിസ്ത്യാനികളും ഇസ്ലാമിസ്റ്റുകളും ഒക്കെ കൂടി ഖുർആൻ നന്നായി പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ട് ഇസ്ലാമിന്റെ വീരശൂര പരാക്രമ കൃത്യങ്ങളൊക്കെ ലോകത്തോട് വിളിച്ചു പറയുമ്പോൾ ബബ്ബബ്ബ അടിച്ചിരിക്കാനല്ലേ പറ്റുന്നുള്ളൂ. ഇതാദ്യം വാട്ടി വെട്ടിയപ്പോ ഓർക്കണ്ടായിരുന്നു അടി നമുക്കാണ് കിട്ടാൻ പോണേന്ന്. നന്ദി.